എന്താ മോനെ? മമ്മനെ വിളിച്ചോ മോനെ. മമ്മ എവിടെയെന്നു? മമ്മ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയതാ മോനെ. മോനെ കിച്ചണത്തെ ഗ്യാസ് ഒക്കെ ഡാമേജ് ആയിട്ടാ കിടക്കുന്നത്. മോനെ അതൊന്ന് ശരിയാക്കട്ടെ മമ്മക്ക്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം മമ്മ. മോനിക്ക് ഇപ്പൊ എന്റെ മമ്മനെ പ്രത്യേകമായിട്ടൊരു വിളിന്ന്. എന്താ പറ്റി മോനെ? മമ്മന്റെ അക്കൗണ്ടിന്റെ ബാലൻസ് ഒക്കെ കഴിഞ്ഞു. ആക്ക് മനസ്സിലായി. മമ്മ മമ്മ വിളിച്ച് പോകുമ്പോ തന്നെ ഒക്കെ അറിയാ. എന്റെ പൈസ എത്ര പെട്ടെന്ന് തീർത്തോ? അത് കോളേജിന്റെ ഫീസൊക്കെ കിട്ടിയപ്പോ കഴിഞ്ഞു മമ്മ. തന്നെ ഇപ്പൊ എന്താണ് ആവശ്യം ഇനി വേണ്ടത്? ഒരു 10,000 ട്രാൻസ്ഫർ ചെയ്ത അമ്മ വണ്ടേക്ക് അയച്ചുതരാം മോനിക്ക്. ഓക്കെ മമ്മ. മോന് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണട്ടോ. മമ്മ തിട്ടാന്ന് വെച്ചിട്ട് പെട്ടെന്ന് തീർത്ത് കളിയല്ലേ. എന്നാ ശരി, മോന്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ. യെസ് മമ്മ. പണിയെടുത്ത് പണിയെടുത്ത് വെയ്യണ്ടായി. ആരും അതൊന്ന് പെറുക്കിക്കാൻ പോലും എല്ലാം ഒരു കയ്യേറ്റ് എത്തിച്ച് വാങ്ങാനൊരു 10 രൂപ ഞാൻ ആവശ്യമുള്ളൂ. ഇപ്പൊ ഞാൻ 10 രൂപ തക്കാളും കൂടി വാങ്ങാനില്ലാതെ ഞാൻ ഇരിക്കണത്. നീ ഒന്ന് പോയിക്കേ ഇവിടുന്ന്. എനിക്ക് മിഠായി മിഠായി എന്ന് മാത്രം അറിയുള്ളൂ. എത്ര കഷ്ടപ്പെട്ടാ ജീവിക്കുമെന്ന് നമുക്ക് അറിയില്ല. മിഠായി മാത്രം. മോനെ. ആ മമ്മ. എന്താ വിളിച്ചു? മമ്മ ഒന്ന് പുറത്ത് പോയിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് മമ്മക്ക്. ആ എന്നാ മമ്മ പോയിക്കോ. മോൻ പോരുന്നില്ലേ? ഞാനല്ലേ മമ്മ. മോൻ പോരേ, വെറുതെ ഇരിക്കല്ലേ. ഞാനല്ലേ, ചെറിയ ഷോപ്പിംഗല്ലേ ഉള്ളൂ. മമ്മ പോയിക്കോ. ഓക്കേ എന്നാ. ഞാൻ മമ്മനോട് ഒരു കാര്യം പറയാനേ വന്നേ. എന്താ മോനെ? നമുക്ക് അടുത്ത മാസം പപ്പന്റെ അടുത്ത് പോയാലോ. ഓക്കേ മോനെ, മോന്റെ ഇഷ്ടം പോലെ ആവട്ടെ. എന്നാ അങ്ങനെ നമുക്ക് അമേരിക്കയിലെ അന്റെ വീട്ടിലും പോയാലോ മോനെ. ആ ഓക്കേ മമ്മ. എന്നാ അങ്ങനെ ടൂർ ആയാലോ നമുക്ക്. ആ ഞാൻ പപ്പനോട് വിളിച്ചിട്ടൊക്കെ ശരിയാക്കട്ടെ. ഓക്കേ മോനെ, എല്ലാം മോന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നാ മമ്മ ഷോപ്പിംഗിന് പോയി വായോ. ഓക്കേ എന്നാ മമ്മ ഇറങ്ങട്ടെ. മോളെ ഒന്ന് കടയിൽ പോയിട്ട് വരാം. കിട്ടി നിന്ന്, നീ ഒന്ന് വരണ്ട കടയിൽ. നീ ഒന്ന് പോയിക്കേ. മോനെ പോയിട്ട് കുടിക്കാറുള്ള ഹോർലിക്സ്. എന്തിനാ മമ്മ ഇന്ന് ഹോർലിക്സ് ഉണ്ടാക്കണേ? പിന്നെ എന്താ മോനിക്ക് വേണ്ടി? ഗ്രീൻ ടീ മതിയോ? ആ എന്നാ നാളെ മുതൽ ഗ്രീൻ ടീ മതി. ഓക്കെ മമ്മ ഉണ്ടായിക്കൊടുന്നേരാ കേട്ടോ. പിന്നെ മോനെ പപ്പ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞേ? എല്ലാ കാര്യം ശരിയാക്കി പറഞ്ഞു. നമ്മളോട് പെട്ടെന്ന് പുറപ്പെടാ പറഞ്ഞു. ആ ഇക്കും പപ്പ വിളിച്ചിരുന്നു മമ്മ. ഒക്കെ ശരിയാക്കിണ്ട്. നേരത്തെ പോരാൻ പറഞ്ഞു. എന്നാ മമ്മ പോയിട്ട് എല്ലാ സാധനവും ശരിയാക്കി വെക്കട്ടെ. കൊണ്ടവാളെല്ലാം അത് മോന്റെ പാന്റും ഷർട്ടും എല്ലാം എടുത്തേക്കട്ടെ. ആന്റി വിളിച്ചും കൊണ്ടിരിക്കണ്ടേ, എപ്പോഴാ പുറപ്പെടുന്നത് എപ്പോഴാ പുറപ്പെടുന്നു വെച്ചിട്ട് തന്നെ. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. അപ്പഴേ എടുത്തക്കും ആന്റിയുടെ അടുത്തൊക്കെ എത്താൻ നോക്കും വേഗം. അച്ചാറൊക്കെ പാക്ക് ചെയ്തോ. എന്നാ മമ്മ അച്ചാറും വേണ്ട സാധനങ്ങളൊക്കെ ശരിയാക്കി വെക്കട്ടെ. ഓക്കെ മോനെ, മോൻ കുടിക്കട്ടാ. എന്താ കാട്ടിനിയേ? നിന്നോട് ആരാ ഇതിന്റെ കൂടി കൈയിടാൻ പറഞ്ഞേ? ഇതിന് ഹോർലിക്സ് ഉണ്ടായിരുന്നേ. ഇത് ഹോർലിക്സ് അല്ല, ഇതന്ന് അങ്കനവാടിപ്പൊടി ഇട്ടാണ് അമൃതപ്പൊടി. അത് ഹോർലിക്സ് ആണ് ഇതിന്റെ കൈയിട്ട പോയിട്ട്. അപ്പൊ ഇതെങ്ങനെ കിട്ടാ? എന്റെ കയ്യത്ത് വള അതിന്റെ ഉള്ളിൽ കുടുങ്ങിയ കാലാണ് ഇത് കിട്ടാത്തത്. ഇനി ഇതെന്താ ചെയ്യെടുക്കാന്? എന്റെ മോളെ എന്ത് പണിയാച്ചി കാട്ടിയത്? മോളെ വള അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിരുന്നു. മോനെ. എന്താ മമ്മ? മമ്മ ഒരു കാര്യം പറയണേ വന്നു മോനെ. ആ പറയും മമ്മ. മമ്മയുടെ മുഖത്തിന്റെ ബ്യൂട്ടി ഒക്കെ ആകെ ഡല്ലായി പോയി മോനെ. സോഫ്റ്റ്നെസ് ഒക്കെ പറ്റെ പോയി. മമ്മ ഡോക്ടറെ കാണിച്ചോ. ഡോക്ടറെ കാണിക്കാൻ നല്ലതില്ലേ മോനെ. ഞാൻ ഡോക്ടർക്ക് ടോക്കൺ ബുക്ക് ചെയ്യാ. ഓക്കെ മോനെ, എന്നാ മോൻ ബുക്ക് ചെയ്യ, മമ്മക്കിന്ന് പോവാലോ. വൈകുന്നേരം മതിയില്ലേ? ആ ഓക്കെ മോനെ, വൈകുന്നേരം മതി. ഇന്ന് വല്ല സ്പെഷ്യൽ ഉണ്ടാക്കും മമ്മ. ഓക്കെ. ആ ഞാൻ ടോക്കൺ ബുക്ക് ചെയ്തു മമ്മ. ഓക്കെ. ആ ലളിതേ,
ആ കുടുംബശ്രീയിലല്ലേ, എനിക്കൊന്ന് പോവാൻ വേല, വീട്ടിലത്തെ പണിയെ കഴിഞ്ഞിട്ടില്ല. ആ അവളോടെ ഒന്ന് പോവാൻ പറ ശീലനോട്. ആ ആയിക്കോട്ടെ എന്നാ, ശരി എന്നാ. എന്റെ മകാകെ കറുത്തു, ഇമ്മാണ് വല്ല ഡോക്ടറിനെ കാണിക്കാൻ പറയട്ടെ. ഇമ്മ എന്താ മോളെ, നിന്റെ മുഖം കറക്കേ, നീ ഒന്ന് പൊയ്ക്കേ. നിന്റെ മുഖം ഒന്നും കറുത്തിട്ടില്ല, നിന്റെ ഡോക്ടറെ കണക്കായിട്ടപ്പോ. 24 മണിക്കൂർ നീ വെയിലത്തെ ലോഡി കളിക്കണത്, പിന്നെ എങ്ങനെ നിന്റെ മുഖം കറക്കാതിരിക്കാം. കുറച്ച് കരി വെച്ച് തേച്ചു ഞാൻ മുഖത്ത്. നീ ഒന്ന് പോയേ, നിന്റെ ഡോക്ടറെ കണക്കായിട്ടുള്ള കുറവും കൂടി ഉള്ളു ഇപ്പൊ ഇവിടെ. മോനെ, മോനെ എങ്ങോട്ടാ പോണേ? ഞാൻ ടൗണിലേക്കാണ്. എന്നാ ഞാനും ഉണ്ട് കൂടെ മോനെ. എന്റെ ഉമ്മാക്ക് രണ്ടു കൂട്ടം ഡ്രസ് എടുക്കാനാ മോനെ. മോനെ ഡ്രസ് ഇല്ലേ? എല്ലാ ഡ്രസ്സും എല്ലാരും ഇട്ട് കണ്ടതാ മോനെ. ഉമ്മാക്ക് രണ്ടു കൂട്ടം പുതിയ ഡ്രസ് എടുക്കണം, അതിനാണ്. അതൊന്നും സാരില്ല ഉമ്മ, എന്നെ ഇട്ടാ മതി. ആ വേണ്ട, ഉമ്മാക്ക് രണ്ടു കൂട്ടം ഡ്രസ് എടുക്കണം. ആ നടക്കും, നമുക്ക് പോവും. എവിടെ ഇവിടെ പോയി കിടക്കണേനാവോ, എവിടെ ഇവിടെ യൂണിഫോം ഒക്കെ ആണാവോ, ഒന്നും തന്നെ കാണാല്ലേ മോളെ. മോളെ സ്കൂൾക്ക് പോണ്ടേ, എവിടെ പോയിട്ടാ കിടക്കണേ നീ? ഇപ്പോഴും കളി കളി സ്കൂൾക്ക് പോണ്ടേ നിനക്ക്? നീ വന്ന് ഡ്രസ് മാറ്റി നിക്കവിടെ. നിനക്കറിയില്ലേ സ്കൂൾക്ക് പോവാനൊക്കെ ഉള്ളത്? നീ എന്താ ചെയ്യുന്നത്? കാട്ടണേ ഇട്ട നേരടേ. ഇതൊക്കെ ഇട്ട് പോയാ മതി, ഇത്രയൊക്കെ കൊണ്ടിട്ട് ഇട്ട് പോയാ മതി. മനസ്സിലിവിടെ ഡാനിയെ മാക്സ് ഇല്ല, രണ്ടു ദിവസമായി ഒരു മാക്സ് ഇട്ടിടക്കണം. നീ ഒന്ന് ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ചേ, ഇത് അടിച്ചിട്ടാണ് ഇതൊന്നും കൊള്ളാത്തത്. ഇത് ജാക്കറ്റാണ് വിചാരിച്ചാ മതി. ഇപ്പൊ നീ വേറെ അടിക്കാനൊന്നും ഇവിടെ കാശൊന്നും ഇല്ല. എനിക്ക് യൂണിഫോം അടിക്കുക, എനിക്ക് മാക്സ് പോലും ഇടാ. ആ ഇതൊക്കെ ഇട്ട് പോയാ മതി. ഇതേ തുന്നി അയക്കാൻ പോലും ഇല്ല. ഇനി ചെന്ത് ചെയ്താൽ മതി അറിയോ, കഞ്ഞി ദിവസം കൂടി കമ്മിയാക്കിയാ മതി. അപ്പൊ ഇതൊക്കെ ഇട്ട് പോവാനേക്ക് ഇട്ടേ, സ്കൂൾക്ക് പോകാൻ സമയമായിട്ടാ നിക്കണേ. ഇതൊക്കെ ഇട്ടിട്ട് പോയാ മതി, നല്ല പഠിച്ചാ മതി. യൂണിഫോം ഒക്കെ ഇത് മതി. കീറിയിട്ടുണ്ടാവും, കാരണം നിനക്ക് തൊന്നും കൊള്ളുന്നില്ലാന്നല്ലേ. ഒക്കെ കീറി പോയിട്ടുണ്ടാവും. ഞാൻ കീറിയിട്ട് ഞാൻ സൂചി തോന്നി കൊണ്ടിട്ട് തുന്നി തരാം. ഇപ്പൊ തൽക്കാലം ഇതിട്ട് പോയാ മതി. നീ അയച്ചേ പാൻറ്റ് അയച്ച്. നീ നീ ഇല്ലേ യൂണിഫോം ഒക്കെ ഇതിട്ട് പോയാ മതി. നീ നല്ലവണ്ണം പഠിച്ചാ മതി, മനസ്സിലായില്ലേ? നടക്കോട്ടെ. ഈ മാസ്ക് ഒന്നും അങ്ങോട്ട് ഇട്ടേരി. നിനക്കറിയില്ലേ മാസ്ക് ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോവാൻ പാടുള്ളൂ എന്ന്? നീ നടക്കേ, നോക്കിപ്പോ മോളെ. ടാറ്റാ. ആ ആന്റി, നെക്സ്റ്റ് മന്ത് ഞങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. യാ ഓക്കെ, ബൈ ആന്റി. മമ്മ. എന്താ മോനെ? മമ്മ ആർക്കാ വിളിച്ചീന്? നമ്മളെ അമേരിക്കത്തെ ആന്റിക്ക മോനെ. കിച്ചണിലൊന്നും കാണാനല്ലോ. മമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇതൊക്കെ സർപ്രൈസ് ആണ്. മമ്മക്ക് വിശന്നിട്ട് വയ്യ. അതൊക്കെ വിശക്കണേന് സാധനം ഇപ്പൊ എത്തും. മമ്മ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ മമ്മ ഓർഡർ ചെയ്തിട്ട്. ഇപ്പൊ ഒരു മണക്കുള്ള ഫുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ മമ്മ ഓർഡർ ചെയ്തിട്ടുള്ളത്. മോനിക്ക് ഇഷ്ടപ്പെട്ട കബാബ് മമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും മോനെ. മോനിക്ക് വിശക്കുണ്ടോ? ആ വിശക്കുണ്ട് മമ്മ. ഇപ്പൊ എത്തും. മോനിക്ക് ഇഷ്ടപ്പെട്ട കബാബ് ഉണ്ട്, നല്ല ഐസ്ക്രീം ഉണ്ട്, പോരെ സന്തോഷായില്ലേ. ഫുഡ് ഇപ്പൊ എത്തും. മോനിക്ക് ഇപ്പൊ കഴിക്കാട്ടോ. പോയി വാങ്ങിക്കാ. മമ്മക്ക് ആല് കഴിച്ചിട്ട് വയ്യാട്ടിരിക്കുക. കഞ്ഞന്നെ ഉള്ളു, കഞ്ഞി നല്ല നാരങ്ങച്ചാറുണ്ട്, കൂട്ടി കുടിക്കാൻ വെക്കേം കുടിച്ചോളൂ. മീൻചാറൊന്നും ചോറൊന്നും കഴിക്കാൻ അവിടെ ഒന്നും ഇല്ല. നീ കഞ്ഞി കുടിക്കാൻ പറ്റുമോ? കുടിക്കണേ കുടിച്ചോ. നീ നിനക്ക് വേണം കഞ്ഞി? നേരെ പോയിരിക്കും, ഞാൻ കൊണ്ടു തരാൻ കട്ടെ. മോളെ നീ കഞ്ഞി മുഴുവൻ കുടിക്കണം കേട്ടോ. നീ ഒന്ന് പോയി പരാതി കൊടുക്കണി. കഞ്ഞി കിട്ടാതെ എത്ര കുട്ടികളുണ്ടടി എല്ലായിടത്തും. വേണ്ട, നീ കുടിക്കണ്ട, നീ പോയിക്കോ. വേ കഞ്ഞി കുടിക്ക്, മുഴുവൻ കഞ്ഞി കുടിക്ക്. കഞ്ഞി വേണ്ട പോലും. കഞ്ഞി കുടിച്ചവരൊന്നും ജീവിക്കണില്ലേ. ഇവിടെ മീൻ വാങ്ങാനൊന്നും കാശില്ല, അതുകൊണ്ടാണ് മീൻചാറൊന്നും വെക്കാത്തത്. നീ കഞ്ഞി കാണി.